മൃദംഗം തബല വാദകനും സംഗീതജ്ഞനുമായ കെ ബാബുറായി ജന്മശതാബ്ദി നിറവിൽ ചൊവ്വാഴ്ച എടനീർ മഠത്തിൽ വിവിധ കലാകാരന്മാരും സംഘടനകളും സംഗീതാർച്ചന നടത്തി ബാബുറായിക്ക് ആദരം സമർപ്പിക്കും. ആദര സമ്മേളനം ഒടിയൂർ സ്വാമി ഗുരുദേവാനന്ദ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. മൈസൂർ രാജകൊട്ടാരത്തിലെ ആസ്ഥാന മൃദംഗം തബല വാദകനായിരുന്നു ബാബുറായി. ഔപചാരിക വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ വീട്ടിൽ ഭജനയും എഴുത്തും തബല വായിച്ചും നേടിയ പരിചയമായിരുന്നു ബാബുറായിയുടെ കൈമുതൽ. ഒട്ടേറെ ഗുരുക്കന്മാരുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച മൃദംഗം, തബല, സംഗീതം എന്നിവയിൽ പ്രമുഖ കലാകാരൻ എന്ന നിലയിൽ വളർച്ചയുടെ പടവുകളിലേക്ക് ഉയർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ടി ആർ മഹാലിംഗം, ബാലമുരളി കൃഷ്ണ തുടങ്ങിയവരുടെ സംഗീത കച്ചേരിയിൽ പക്കമേളം വായിച്ചിട്ടുണ്ട്. മൈസൂർ ഗാനഭാരതി, ബംഗളൂരു ഗായക സമാജം, കേരള സംഗീത നാടക അക്കാദമി, തിരുവനന്തപുരം ഗുരുപൂജ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി. ഇദ്ദേഹം മൃദംഗ പഠനത്തിന് പ്രത്യേകം സിലബസ് തന്നെ തയ്യാറാക്കിയിരുന്നു. കൂർഗിൽ താൽക്കാലിക അധ്യാപകനായിരുന്നു. സംഗീത വിദ്വാൻ കെ ബാബുറായിയെ കാസർഗോഡ് ജന്മശതമാനോത്സവ സമിതി 15 ഉച്ചയ്ക്ക് 1 എടനീർ മഠത്തിൽ ആദരിക്കും. വിവിധ കലാകാരന്മാരും സംഘടനകളും സംഗീതാർച്ചന നടത്തി ആദരമർപ്പിക്കും. ആദര സമ്മേളനം ഒടിയൂർ സ്വാമി ഗുരുദേവാനന്ദ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. എടനീർ സ്വാമിജി അവർകൾ, അതുപോലെ തന്നെ ഒടിയൂർ സ്വാമിജി അവർകൾ, പൊല്ലവൂർ സ്വാമിജി അവർകൾ, അവർ ഉണ്ടായിട്ടുള്ളതല്ല, അത് ചാതുർമാസമായതുകൊണ്ട് അവർ സന്ദേശമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ 3 സ്വാമിജികൾ അവരുടെ ഉപസ്ഥിതിയിൽ വിളക്ക് പൊളിച്ചിട്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയാണ്. രാംപ്രസാദ് കാസർഗോഡ്, കെ എൻ വെങ്കട്ടരമണ ഹൊള്ള, കെ ശശിധര ഷെട്ടി, കെ ജഗദീഷ കുഡ്ലു, ഗുരുപ്രസാദ് കോട്ടക്കണി, അശോക് റായ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.